Hi friends, welcome to my channel Civil Tips and Tricks. In this video, Kerala Water Authority ki lecture grade 1 rural engineering exams nalla useful aayirikku Kerala PSC. Please like, share and subscribe to my video. Basic mechanical engineering de 10th part aanu ippo edukkunnathu. It is an arrangement of gears to transmit power from one shaft to another with considerable change in velocity ratio. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഗിയർ എന്തിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് പവർ, ഒരു പവർ വന്നിട്ട് ഒരു ഗിയറിൽ നിന്ന് അടുത്ത ഗിയറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗിയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് ഒരു ഷാഫ്റ്റിൽ നിന്ന് അടുത്ത ഷാഫ്റ്റിലോട്ട് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം കൺസിഡറബിൾ ചേഞ്ച് വെലോസിറ്റി റേഷ്യോ ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ ലേത്ത്, ഓട്ടോമൊബൈൽ ഗിയർ ബോക്സ് ആൻഡ് ഡിഫറൻഷ്യൽ എക്സെട്ര. ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവേറ്റഡ് ഗിയർ ട്രെയിൻ, എപ്പിസൈക്ലിക് ഓർ പ്ലാനറ്ററി ഗിയർ ട്രെയിൻ. ഓക്കെ, സിമ്പിൾ ഗിയർ ട്രെയിൻ. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ ഷാഫ്റ്റി മീൻസ് ഒരു ഷാഫ്റ്റിൽ നിന്ന് അടുത്ത ഷാഫ്റ്റിലോട്ട് ഒരേ ലൈനിൽ നമ്മുടെ ഷാഫ്റ്റ് കറങ്ങുന്നു, അതിന് പറയുന്നതാണ് സിമ്പിൾ ഗിയർ ട്രെയിൻ. ഓക്കെ, അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് ഗിയേഴ്സ് ഉണ്ട്, ഒരു ഗിയർ കറങ്ങുമ്പം അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന ചെറിയ ഗിയർ കറങ്ങും, അത് ആ ഗിയർ കറങ്ങി കഴിയുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു വലിയ ഗിയർ ഉണ്ടല്ലോ അതും കറങ്ങും. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇത്. ഓക്കെ, രണ്ട് ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗിയർ കറങ്ങുമ്പം അതേ മറ്റേ ഗിയർ, ഈ ഗിയർ കാരണം മറ്റേ ഗിയറിന്റെ ടീത്ത് വെച്ചിട്ട് ഇതും കറങ്ങും. ഓക്കെ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാല്, ദേർ ആർ വൺ ഓർ മോർ ഗിയേഴ്സ് ഇൻ എ സിംഗിൾ ഷാഫ്റ്റ്. ദേ ആർ യൂസ്ഡ് ടു ഒബ്ടെയിൻ ലാർജ് സ്പീഡ് റേഷ്യോ വിത്ത് എ റിലേറ്റീവ്ലി സ്മോൾ സ്പേസ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്താന്ന് വെച്ചാൽ, സിമ്പിൾ ഗിയർ ട്രെയിൻ പോലെയല്ല കോമ്പൗണ്ട് ഗിയർ. സിമ്പിൾ ഗിയർ ട്രെയിൻ ഒറ്റ ഷാഫ്റ്റേ കാണത്തുള്ളൂ, പക്ഷെ കോമ്പൗണ്ട് ഗിയർ ട്രെയിനിൽ ഒരു ഷാഫ്റ്റിൽ തന്നെ രണ്ട് ഗിയേഴ്സ് കാണും, ചെറിയ ഗിയറും കാണും വലിയ ഗിയറും കാണും. ഓക്കെ, അപ്പം ആ ഒരു ഇതിനെ പറയുന്നതാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. ഇതാണ് ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. ഫസ്റ്റ് ഒരു ചെറിയ ഗിയർ ആയിരിക്കും, അതിൻ്റെ അടുത്തത് വന്നിട്ട് ഒരു വലിയ ഗിയറും കാണും, അതിൻ്റെ കൂടെ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഗിയറും കാണും. ഈ ചെറിയ ഗിയർ കറങ്ങുമ്പോൾ അതിനനുസരിച്ച് അതിനടുത്തുള്ള വലിയ ഗിയറും കറങ്ങാൻ തുടങ്ങും. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് ആണ് ഇങ്ങനെ. ഓക്കെ, ആദ്യം ഔട്ട്പുട്ട് ഗിയർ കറങ്ങും, അത് കഴിഞ്ഞ് കോമ്പൗണ്ട് ഗിയർ, മൂന്നെണ്ണം കണ്ടില്ലേ, മൂന്ന് ഗിയേഴ്സ് കണ്ടില്ലേ, അതിൽ നടുവലത്തെ ഗിയർ ആയിരിക്കും ഔട്ട്പുട്ട് ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നടുവലത്തെ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ അറ്റത്തുള്ള വലിയ ഗിയർ റൊട്ടേറ്റ് ചെയ്യും. ആ വലിയ ഗിയർ എന്ത് ചെയ്യും? അടുത്ത ചെറിയ ഗിയറിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. അടുത്ത ചെറിയ ഗിയർ എന്ത് ചെയ്യും? വലിയ ഗിയർ, ഏറ്റവും വലിയ ഗിയർ, കോമ്പൗണ്ട് ഗിയറിൻ്റെ മുമ്പിലുള്ള ചെറിയ ഗിയർ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട് ഗിയറിൻ്റെ വർക്കിംഗ്. അടുത്തത് റിവേർട്ടഡ് ഗിയർ. റിവേർട്ടഡ് ഗിയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദിസ് ഡ്രൈവർ ഓർ ഡ്രിവൻ ഷാഫ്റ്റ് ഇൻ ലൈൻ, ദിസ് ഈസ് മോർ കോമ്പാക്ട് ദാൻ അതർ ഗിയേഴ്സ്. ദിസ് മെക്കാനിസം ഈസ് യൂസ്ഡ് ഇൻ വാച്ചസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വന്നിട്ട് പാരലായിട്ടായിരിക്കും ഗിയർ ഇരിക്കുന്നത്. ഓക്കെ, രണ്ട് ഗിയേഴ്സ് കാണും. ഓക്കെ, രണ്ട് ഗിയേഴ്സ് കാണും, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് രണ്ട് ഗിയേഴ്സ് കാണും. ഓക്കെ, ഇതായിരിക്കും രണ്ട് ഗിയേഴ്സ് കാണും, അതിൻ്റെ അപ്പുറത്ത് മീൻസ് അതിൻ്റെ പാരലായിട്ട് തന്നെ അടുത്ത് രണ്ട് ഗിയേഴ്സ് കാണും. പക്ഷെ അതിൻ്റെ ഒരു ഗിയർ വന്നിട്ട് മീൻസ് തേർഡ് ഗിയറും സെക്കൻഡ് ഗിയറും വന്നിട്ട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഇരുന്നത്. ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും വന്നിട്ട് അറ്റാച്ച്ഡ് അല്ലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഫസ്റ്റ് വണ്ണ് റൊട്ടേറ്റ് ചെയ്യുമ്പം സെക്കൻഡ് വണ്ണും റൊട്ടേറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ തേർഡ് ഗിയർ റൊട്ടേറ്റ് ചെയ്യും, തേർഡ് ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോർത്ത് ഗിയർ റൊട്ടേറ്റ് ചെയ്യും. ഫസ്റ്റ് ഫോർത്തും അല്ല, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്, അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ വർക്കിംഗ്. ഇതാണ് അതിൻ്റെ വർക്ക് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇത് വന്നിട്ട് നമ്മൾ വാച്ചസിലൊക്കെ വന്നിട്ട് ഈ ഒരു ഗിയർ ട്രെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, എപ്പി സൈക്ലിക് ഓർ പ്ലാനറ്ററി ഗിയർ ട്രെയിൻ, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് എ കോമ്പാക്ട് ഗിയർ ട്രെയിൻ. ഇറ്റ് ഹാസ് ആംഗുലാർ റിംഗ്, ആനുലാർ റിംഗ് ഗിയർ ഇൻസൈഡ് വിത്ത് സ്മോൾ ഗിയർസ് ആർ മോൾഡഡ് ആൻഡ് ദർ ഷാഫ്റ്റ് ക്യാൻ ഹാവ്
relative motion by means of these are used in automobile differential. Okay, automobiles are used in gear and planetary and epicyclic gear. Okay, and gear. Okay, sun gear. Okay, number sun or planets in sun or the sun other planets and the other ring on the ortho channel. Okay, Nadaku ring on a sun ring. Sun gear. Adutha rendu moonu gears kaanu, three gears. Adinu parayunnu planetary allengi pinions parayum. Pinions cheriya gear aanu. Okay. Pinne last varunnathu ring gear. Okay. Ide working vannittu ingane irikkum. Adin cheriya gear nadukkathe sun gear rotate cheyyum. Adu kaniṭa adinte planetary gears moonanam kaanu. Adu rotate cheyyum. Adu aayirikkum vannittu ring gear rotate cheyyunnathu. Okay. Brake system use stop cheyan brakes use brakes work on the principle of friction. Okay, brakes vanittu friction principle aanu aitanu work cheynathu. When a vehicle is moving, brake is applied due to dynamic friction, whereas when it is stationary, it is due to static friction. Okay, move ചെയ്യുമ്പോൾ ബ്രേക്ക് കൊടുക്കുമ്പോൾ അത് ഫ്രിക്ഷൻ വഴിയായിരിക്കും ബ്രേക്ക് സിസ്റ്റം അപ്ലൈ ആവുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് സിസ്റ്റം മീൻസ് വണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിൽക്കുന്ന ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നെയായിരിക്കും. ഓക്കെ, സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രേക്കിംഗ് സിസ്റ്റം ബൈ മെത്തേഡ് ഓഫ് അപ്ലൈഡ് പവർ ബൈ ആപ്ലിക്കേഷൻ ബൈ ഓപ്പറേറ്റിംഗ് മെത്തേഡ് ബൈ മെത്തേഡ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഹൈഡ്രോളിക് ബ്രേക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലൂയിഡ് പ്രഷറിലായിരിക്കും ഹൈഡ്രോളിക് ബ്രേക്സ് വർക്ക് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ വന്നിട്ട് പാസ്കൽസ് ലോ ആണ്. ഓക്കെ, ഇതാണ് ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പിക്ചർ. ഇത് വന്നിട്ട് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിരിക്കും. നമ്മുടെ മേളിലിരിക്കുന്ന ആ ഫ്ലൂയിഡ് ഈ സ്പ്രിംഗ് പ്രസ് ചെയ്തിട്ട് അത് ബ്രേക്ക് ആൽപ്പ് പിസ്റ്റണിന് വരെ അത് വരും ആ ഫ്ലൂയിഡ്. അത് വന്നിട്ടായിരിക്കും ഫ്രിക്ഷൻ, അത് ആയിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്ത് ബ്രേക്ക് അപ്ലൈ ആകുന്നത്. ഓക്കെ, അപ്പൊ എന്താവും, വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത് വന്നിട്ട് എയർ ബ്രേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എയർ വെച്ചിട്ടായിരിക്കും ബ്രേക്ക് കൊടുക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സാധാരണ എയർ വന്നിട്ട് നല്ല ഫിൽട്ടർ എല്ലാം ചെയ്തിട്ട് ആ എയർ കംപ്രസ് ചെയ്തിട്ടാണ് ബ്രേക്ക് സിസ്റ്റത്തിലോട് കൊടുക്കുക. കംപ്രസ് ചെയ്താലേ നല്ലവണ്ണം ആ ബ്രേക്ക് അപ്ലൈ ആകത്തുള്ളൂ. സോ ആൻ എയർ ബ്രേക്ക് ഈസ് മോർ ഫോർമലി എ കംപ്രസ്ഡ് എയർ ബ്രേക്ക് സിസ്റ്റം. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ബ്രേക്ക് ഫോർ വെഹിക്കിൾസ് വിച്ച് കംപ്രസ്ഡ് എയർ പ്രസ്സിംഗ് ഓൺ എ പിസ്റ്റൺ ഈസ് യൂസ്ഡ് അപ്ലൈ ദ പ്രഷർ to the brake pad needed to stop the vehicle. Air brakes are used in large vehicles such as trucks, buses, trailers and semi trailers. Okay, idana air brake. First one aanu compressor. Okay, air compress cheynathu. Ine air reservoir vannittu second one aanu. Okay, air reservoir. Adu kaniṭu third one vannittu governor. Pinne fourth one vannittu brake valve. പിന്നെ ഫിഫ്ത്ത് വൺ വന്നിട്ട് ഫൂട്ട് പെഡൽ. അടുത്തത് വന്നിട്ട് സിക്സ്ത് വൺ വന്നിട്ട് ബ്രേക്ക് ചേംബർ. അടുത്തത് വന്നിട്ട് സെവൻത് വന്നിട്ട് സ്ലാബ് അഡ്ജസ്റ്റർ. ഓക്കെ, അടുത്തത് വാക്യൂം ബ്രേക്ക്. വാക്യൂം ബ്രേക്സ് ഒക്കെ വന്നിട്ട് നമ്മൾ ട്രെയിനിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് വാക്യൂം ബ്രേക്ക്. ഇലക്ട്രിക് കറണ്ട് വെച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പറയുന്നതാണ് ഇലക്ട്രിക് ബ്രേക്ക്. മാക്സിമം ഇങ്ങനത്തെ ബ്രേക്ക്സ് വന്നിട്ട് നമ്മുടെ റെയിൽവേസിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഇലക്ട്രിക് കറണ്ട്, ഇറ്റ് ഈസ് ഓൾസോ യൂസ് ഇലക്ട്രിക് കറണ്ട് ഡയറക്ട്ലി ടു കൺട്രോൾ ബ്രേക്ക് ഫോഴ്സ്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ബ്രേക്ക്. ബൈ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്തിനാണ് ബ്രേക്ക് അപ്ലൈ, എങ്ങനെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്? നമുക്ക് വണ്ടി സ്ലോ ഡൗൺ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ പാർക്കിംഗ് ഓർ അല്ല അതിൽ പറയുന്ന സർവീസ് ഓർ ഫുഡ് ബ്രേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വൽ പെഡൽ ബ്രേക്ക് വിച്ച് ഇസ് അപ്ലൈഡ് ടു സ്ലോ ഡൗൺ ഓർ സ്റ്റോപ്പ് എ വെഹിക്കിൾ.
പാർക്കിംഗ് ഓർ ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് സാധനം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടിക്ക് മൂവ്മെന്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാർക്കിംഗ് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് എമർജൻസി ബ്രേക്ക് ആണ്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ബൈ ഓപ്പറേറ്റിംഗ് മെത്തേഡ്. ബൈ ഓപ്പറേറ്റിംഗ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ മാനുവൽ. ദിസ് ഇസ് ഓപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് മാനുവലി ഓൺ പെഡൽ. പെഡലിന് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാനുവലായിട്ട് ഓപ്പറേറ്റ് ആവുന്നതിന് പറയുന്ന പേര് പറയുന്ന ആ മെത്തേഡ് എന്നാണ് ബൈ ഓപ്പറേറ്റിംഗ് മെത്തേഡ്. പവർ ഓപ്പറേറ്റഡ് ഇറ്റ് മീൻസ് ഹൈഡ്രോളിക് സിസ്റ്റം വിത്ത് യൂഷ്വൽ മെക്കാനിക്കൽ സിസ്റ്റം ടു മൾട്ടിപ്ലൈ ദി എഫക്ട് ഓഫ് ബ്രേക്കിംഗ് ഓർ റെഡ്യൂസിങ് ദി എഫക്ട് ഓഫ് റിക്വയർഡ് ഫോർ ബ്രേക്കിംഗ്. ഓക്കെ, അടുത്തത് ബൈ മെത്തേഡ് ഓഫ് കോൺടാക്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓട്ടോമൊബൈൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ പവർ ട്രാൻസ്മിഷൻ, ക്ലച്ച്. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.